വടകരയിൽ നമുക്കറിയാം ഷാഫി പറമ്പിലും ഒപ്പം തന്നെ കെ ശൈലജയുമാണ് അവിടെ വരുന്ന, കെ കെ ശൈലജയുമാണ് സ്ഥാനാർത്ഥികളായി എത്തുന്നത്. രണ്ടുപേരും ജനപ്രിയരായ നേതാക്കൾ തന്നെയാണ്. വലിയ രീതിയിൽ ശക്തമായ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. വലിയ സ്വീകാര്യത തന്നെയാണ് രണ്ട് നേതാക്കൾക്കും അവിടെ ലഭിക്കുന്നതും. എങ്ങനെയാകും വടകരയുടെ ഒരു ചിത്രം? വടകരയുടെ ഒരു പുതുചിത്രമൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഒരു ശക്തമായ മത്സരം അവിടെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDFഉം തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ വടകരയിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രചരണ പരിപാടികളിലും അതോടൊപ്പം തന്നെ വാഗ്ദ പ്രതിവാദങ്ങളിലും ഒക്കെ UDFന്റെ പ്രചരണ ആയുധം TP ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ PPE കിറ്റും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് PPE കിറ്റ്, കോവിഡ് സമയത്തുണ്ടായിരുന്ന PPE കിറ്റ് വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കാനും അതോടൊപ്പം തന്നെ അത് പ്രചരണ ആയുധമാക്കാനുമാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വാദപ്രതിവാദങ്ങളൊക്കെയാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ മുൻനിർത്തിയാണ് ഇടതുമുന്നണിയും അവിടെ വോട്ട് നേടുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ TP വിഷയമാണെങ്കിൽ ഇപ്പോൾ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ പരിപാടികൾ വടകരയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എടുത്തു പറയേണ്ടത് ഇത്തവണ ഏറ്റവും കൂടുതൽ CPM അല്ലെങ്കിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും വിജയപ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് വടകര എന്നുള്ളതാണ്. KK ശൈലജയെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇത്തവണ CPM അവിടെ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കെ മുരളീധരനോടെയായിരുന്നു ആ മണ്ഡലം കോൺഗ്രസും UDFഉം സ്വന്തമാക്കിയിരുന്നത്. അന്ന് ശക്തമായ മത്സരം, PG ജയരാജൻ ഒക്കെ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെച്ചെങ്കിലും പക്ഷേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. മുരളീധരനിലൂടെ ആ മണ്ഡലം അന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. പക്ഷേ ഇത്തവണ മറിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ദൗത്യം തന്നെയാണ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും ആദ്യ ഘട്ടത്തിൽ DP ആയിരുന്നെങ്കിൽ ഇപ്പോൾ PPE കിറ്റ് വിവാദം, അത്തരത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് ഓരോ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥനയാണ് ഇരു മുന്നണികളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KK ശൈലജ ഏറെ പ്രതീക്ഷയോടെ CPM കാണുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആളുകൾ അല്ലെങ്കിൽ KK ശൈലജ കിട്ടുന്ന സ്വീകാര്യത മുഴുവൻ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബയോഗങ്ങളും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി കൺവെൻഷനൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇത്തവണ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു വടകര എത്തിയത്. പക്ഷേ അദ്ദേഹത്തിനും അവിടെ വലിയ സ്ഥാനത്ത് യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാർക്കിടയിലും ഒക്കെ വലിയ ഒരു സ്വാധീനം അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. അതോടൊപ്പം തന്നെ മുസ്ലിം വിവാദത്തിൻ്റെ വോട്ട് കൂടി ഷാഫി പറമ്പിൽ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇതെല്ലാം ഏകീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ശക്തമായ മത്സരം അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും ഇത്തവണ വടകരയുണ്ടാവുക. അവസാന ലാപ്പ് വരെ അല്ലെങ്കിൽ അവസാന ലാപ്പിൽ ആരായിരിക്കും ഇനി ഓടിക്കയറുക എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ, ഒരു മാസം താഴെ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ പ്രചരണ പരിപാടികളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ വടകരയെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നിത രജീഷ്, അത് തന്നെയാണ്. സിറ്റിംഗ് MP യെ മാറ്റിക്കൊണ്ട് ഒരു ഷാഫി പറമ്പിലിനെ ഇറക്കുകയായിരുന്നു വടകരയിൽ. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് വടകരയിൽ TP കേസ് തന്നെയായിരുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം പ്രചരണത്തിൽ വലിയ വിഷയമായിരുന്നത്. പിന്നീടാണ് രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് KK ശൈലജയ്ക്കൊരു PPE കിറ്റ് വിവാദമൊക്കെ വരുന്നത്. പക്ഷേ ഈ രണ്ട് വിഷയങ്ങളും ഈ രണ്ട് നേതാക്കളെയും ഏതൊക്കെ രീതിയിലാകും സ്വാധീനിക്കാൻ പോവുക? എങ്ങനെയാണ് അവിടുത്തെ ഒരു ചിത്രം നോക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഷാഫിക്കൊപ്പമാണോ ശൈലജയ്ക്കൊപ്പമാണോ നിൽക്കുക എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ചൂട് പിടിച്ച തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് വടകര കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരാണ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. കാരണം ഇരു കൂട്ടർക്കുമൊപ്പം അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, എപ്പോഴും നിറഞ്ഞ കൂട്ടത്തിനിടയിലാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഉള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓരോ കവലകളിലും പ്രചരണത്തിനായി എത്തുമ്പോൾ ഒരുപാട് പേർ KK ശൈലജയ്ക്കായി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. KK ശൈലജ എന്ന ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും വിജയിച്ചപ്പോൾ മന്ത്രിയാകും എന്ന ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു KK ശൈലജ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ KK ശൈലജയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് വോട്ടാക്കി മുഴുവൻ അല്ലെങ്കിൽ ആ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ആ സ്വീകാര്യത അത് മുഴുവൻ വോട്ടാക്കി മാറ്റിയാൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസമാണ് CPMനുള്ളത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണ പരിപാടികളൊക്കെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ പുതിയ ഒരാളാണ് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ കെ മുരളീധരനായിരുന്നു, അദ്ദേഹത്തെ മാറ്റി ഷാഫി പറമ്പിൽ അവിടെ എത്തുമ്പോൾ ഷാഫി പറമ്പിലിനും ഒട്ടും ആ പിന്തുണ കുറവല്ല എന്നത് നമ്മൾ ആ മണ്ഡലത്തിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം എത്തിയത് മുതൽ എന്നും അദ്ദേഹത്തിന് ഒരു ജനസാഗരമുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കലിനപ്പുറത്തേക്കുള്ള ഒരു സ്നേഹപ്രകടനത്തോടുകൂടിയാണ് അവിടെ ഷാഫി പറമ്പിൽ ആളുകളെ കാണുകയും അതോടൊപ്പം തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. ഓടി നടന്നുകൊണ്ട് ഒപ്പമുള്ളവർക്കൊപ്പം കൂടെ നിൽക്കുന്നവരെ ഓടിച്ചെന്ന് വോട്ടർമാരെ കണ്ട് വോട്ട് പിടിക്കുക, അതാണ് ഷാഫി പറമ്പിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ നിന്നും
ഒരു മിനിറ്റ് പോലും ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താനില്ലാതെ ഓരോ സ്ഥലത്തും അങ്ങനെ പറന്ന് നടന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഷാഫി പറമ്പിൽ അവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മുന്നണികളും അല്ലെങ്കിൽ CPMനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും അവിടെ വലിയ പ്രതീക്ഷയാണുള്ളത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള എല്ലാ പ്രചരണ പരിപാടികളും അവിടെ കോൺഗ്രസ് നടത്തുമ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ CPMന് വടകരയിലുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.